ഇൻഷല്ല നമ്മൾ സൂറ സൂറയാസീനിൻ്റെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മുടെ അകം ഈമാൻ കൊണ്ട് നിറച്ച് പുറം അതിൻ്റെ വെളിച്ചം പ്രസരിപ്പിച്ച് കർമ്മമണ്ഡലങ്ങളെ ഇസ്ലാമികവൽക്കരിച്ച് സമ്പൂർണ്ണ മുസ്ലിമായി ജീവിച്ച് മരിച്ച് പ്രസന്ന മുഖത്തോടെ പഠിച്ചവനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട സൂറത്താണ് സൂറയാസീൻ വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്ന ീനിന്റെ അടിസ്ഥാന വിഷയങ്ങളെ അഥവാ ഉമ്മഹാത്ത് ഉസൂലിദ്ദീൻ അവയെ മൂന്ന് നമ്പറുകളിലേക്ക് ചുരുക്കിയാൽ നമുക്ക് അത് ഇങ്ങനെ പറയാം ഒന്ന് തൗഹീദ് അഥവാ ഏകദൈവത്വം രണ്ട് റിസാലത്ത് അഥവാ പ്രവാചകത്വം മൂന്ന് ആഹ്രത്ത് അഥവാ പരലോകം ഈ മൂന്ന് അടിസ്ഥാന വിഷയങ്ങളിൽ ഊന്നിയാണ് കുർഹാനിൻ്റെ മൊത്തം പ്രതിപാദ്യം ഈ മൂന്ന് കാര്യങ്ങളും ഏതൊരു സാമാന്യ ബുദ്ധിക്കും എളുപ്പം മനസ്സിലാകും വിധം സമഗ്രവും സംക്ഷിപ്തവുമായി പരാമർശിക്കുന്നുണ്ട് സൂറ യാസീനിൽ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ആറാമത്തെ സൂറത്താണ് യാസീൻ കോഫി മുസ്ഹഫുകളിൽ എൺപത്തി മൂന്ന് ആയത്തുകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ എൺപത്തിരണ്ട് ആയത്തുകൾ എന്ന് രേഖപ്പെടുത്തിയ മുസ്ഹഫുകളും നമുക്ക് കാണാൻ സാധിക്കും ഇത് ആയത്തുകളുടെ എണ്ണത്തിൽ വല്ല വ്യത്യാസവും ഉള്ളത് കൊണ്ടല്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല മറിച്ച് ആദ്യ ആയത്ത് യാസീൻ രണ്ടാമത്തെ ആയത്ത് വൽ ഖുർആനിൽ ഹക്കീം എന്ന പരിഗണനയിൽ എൺപത്തി മൂന്ന് ആയത്തും യാസീം വൽ ഖുർആനിൽ ഹക്കീം എന്ന് ചേർത്തോതി ഒരു ആയത്തായുള്ള പരിഗണനയിൽ എൺപത്തിരണ്ട് ആയത്തും ആയതാണ് ഇങ്ങനെ ചേർത്തും ചേർക്കാതെയും ഒക്കെ ഇതിനെ പ്രവാചകൻ സല്ല അലുവലം പാരായണം ചെയ്തിട്ടുമുണ്ട് സൂറ യാസീൻ മക്കീ സൂറയായാണ് അറിയപ്പെടുന്നത് അതായത് പ്രവാചകന്റെ ഹിജറയ്ക്ക് മുമ്പ് അവതീർണമായ സൂറകൾ മക്കീ സൂറകളെന്നും ഹിജർക്ക് ശേഷം അവതീർണമായ സൂറകൾ മദനീ സൂറകൾ എന്നും അറിയപ്പെടുന്നു ഇതിലെ ഒന്നാമത്തെ ആയത്തായ യാസീൻ ആ യാസീൻ എന്ന രണ്ടരങ്ങൾ തന്നെയാണ് സൂറത്തിൻ്റെ പേരായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഈ സൂറത്തിൻ്റെ അവതരണ കാരണമായി ചില സൂറകൾ അല്ലെങ്കിൽ ചില ആയത്തുകളൊക്കെ ചില സംഭവങ്ങളുടെ ചില കാരണങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും അവതരിപ്പിക്കുക അതിനാണ് സബബുൻ നുസൂൽ അവതരണ കാരണം എന്ന് പറയുക അങ്ങനെയുള്ള സബബുൻ നുസൂൽ ഒന്നും ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാലും ഈ സൂറ അവതരിപ്പിക്കുമ്പോഴത്തെ മക്കയിലെ സവിശേഷ പശ്ചാത്തലം ഒന്നറിയുന്നത് നല്ലതാണ് അതായത് അള്ളാഹു ഏൽപ്പിച്ച റിസാലത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ച് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലഹി വല്ലം വളരെ സജീവമായി ആത്മാർത്ഥമായി അങ്ങേറ്റത്തെ ഗുണകാംക്ഷയോടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ മക്കയിലെ മുഷരിക്കുകൾ പ്രവാചകനെ അടച്ചാക്ഷേപിക്കുകയും പരിഹസിക്കുകയും രൂക്ഷമായി വിമർശിക്കുകയും പ്രവാചകൻ അവതരിപ്പിച്ച ആശയങ്ങളെ കണ്ണടച്ച് നിഷേധിക്കുകയും കടുത്ത അഹങ്കാരം നടിക്കുകയും പലപ്പോഴും ഒരു പടി കടന്ന് തിരുമേനിയെ ശാരീരികമായി ഉപദ്രവിക്കുക വരെ ചെയ്യുന്ന ഒരു സവിശേഷ സന്ദർഭത്തിലാണ് സുറ യാസീൻ അവതരിപ്പിക്കുന്നത് ഏതൊരു വ്യക്തിയും തളർന്നു പോകാവുന്ന ഒരു അവസ്ഥയിൽ എല്ലാം നേരിടാനുള്ള കരുത്ത് പ്രവാചകന് നൽകുന്നതോടൊപ്പം അദ്ദേഹത്തിന് ആശ്വാസവും ധൈര്യവും സ്ഥൈര്യവും നൽകുകയാണ് ഈ സുറ യാസീൻ ഏകദൈവ വിശ്വാസത്തിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട് സൈക്കോളജി ഓഫ് മോണോതിയസ്യം പരലോകവിശ്വാസത്തിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട് സൈക്കോളജി ഓഫ് എസ്കറ്റോളജി ആ വിശ്വാസം ഉൾക്കൊണ്ടവന് സ്വാഭാവികമായി ലഭിക്കുന്ന ഒരു ധൈര്യവും സ്ഥൈര്യവും വല്ലാത്തൊരു ആശ്വാസവും വല്ലാത്തൊരു അനുഭൂതിയുമുണ്ട് അവ നൽകുന്ന വല്ലാത്തൊരു ലക്ഷ്യബോധമുണ്ട് ഏകദൈവ വിശ്വാസവും പരലോകവിശ്വാസവും അകത്തേക്ക് കയറേണ്ട വിധം കയറിയാൽ അജബൻലി അംബ്രിൽ മൊഹ്മിൻ മൊഹ്മിനിൻ്റെ കാര്യം വല്ലാത്ത അത്ഭുതകരമാണ് എന്ന് തിരുമേനി സല അലം വിശേഷിപ്പിച്ച പോലെ പിന്നെ അവൻ്റെ ജീവിതം ഒരു അത്ഭുതമായി മാറും തീർച്ചയായും അങ്ങനെ അത്ഭുതകരമായി മാറും ഏത് കൊടുങ്കാറ്റിനെയും അവഗണിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കരുത്ത് സത്യവിശ്വാസിക്ക് ലഭിക്കും പ്രവാചകനും അവിടുത്തെ അനുചരന്മാർക്കും ഈ കരുത്ത് അവോളം കിട്ടിയിട്ടുണ്ട് ലോകാവസാനം വരെയുള്ള മൊഹ്മിനുകൾക്ക് അത് കിട്ടുകയും ചെയ്യും ആ ഒരു കരുത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഏറ്റവും ആശയസമ്പുഷ്ടമായ സൂറത്താണ് സൂറത്ത് യാസീൻ അത് ഇതിൻ്റെ ആയത്തുകളുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മക്കാമുഷരിക്കൂടെ പ്രവാചകന് നേരെയുള്ള കടുത്ത വിമർശനങ്ങൾക്ക് കടുത്ത ഭാഷയിലും യുക്തിഭദ്രമായും മറുപടി പറയുകയും ശക്തമായ താക്കീത് നൽകുകയും ചെയ്യുന്നുണ്ട് ഈ സൂറ യാസീനിൽ കൂട്ടത്തിൽ നേരത്തെ നാം സൂചിപ്പിച്ച തൗഹീദും റിസാലത്തും ആഹ്റത്തും ഏറ്റവും യുക്തിഭദ്രമായി ഏതൊരു സാമാന്യ ബുദ്ധിക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാകുന്ന വിധത്തിൽ അള്ളാഹു ഈ ഈശ്വരത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ആരാധന രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞ മുഷിരിക്കുകൾക്ക് മുന്നിൽ ഏകദൈവത്വത്തിൻ്റെ വെളിച്ചം ഹൃദയത്തിൽ കടന്നു ചെല്ലാൻ പാകത്തിൽ അവരുടെ കൺമുന്നിലുള്ള പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ വരച്ച് കാണിക്കുന്നുണ്ട് റബ്ബസുബാനവത്തല സുറയാസിനിൽ പ്രപഞ്ചത്തിലും അവരിൽ തന്നെയുമുള്ള തെളിവുകളെ നിരത്തിയിട്ടും അഹങ്കാരവും ഗർവവും അസൂയയും പകയും വിദ്വേഷവും കാരണം സത്യത്തിൽ നിന്ന് മുഖം തിരിക്കുന്നവരുടെ അങ്ങേറ്റം ദൗർഭാഗ്യകരമായ അവസ്ഥയും തുറന്നു കാണിക്കുന്നുണ്ട് സുഹൃത്തു യാസിനിൽ ആഹാരത്തിനെ ബോധ്യപ്പെടുത്താൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ ഉദ്ധരിക്കുന്നതോടൊപ്പം അവനവൻ്റെ അനുഭവങ്ങളെയും അസ്തിത്വത്തെയുമൊക്കെ ഈ സുഹൃത്തിൽ അനാവരണം അനാവരണം ചെയ്യുന്നുണ്ട് ഇസ്ലാമിക പ്രബോധന വഴി എങ്ങനെയുള്ളതായിരിക്കുമെന്നും എങ്ങനെയുള്ളതായിരിക്കണമെന്നും എങ്ങനെയാണ് ആ വഴിയിൽ മുന്നോട്ട് പോകേണ്ടതെന്നും പ്രബോധകന്മാരുടെ മനോനില എങ്ങനെയായിരിക്കണമെന്നും പഠിപ്പിക്കുന്ന ഈ സുഹൃത്ത് പ്രവാചകന്മാരുടെ പ്രബോധന വഴി ഏറ്റെടുക്കേണ്ട ലോകാവസാനം വരെയുള്ള മുസ്ലിം ഉമ്മത്തിന് ധൈര്യവും സ്ഥൈര്യവും ആവേശവും പ്രചോദനവും നൽകുക കൂടി ചെയ്യുന്നുണ്ട് കേവല ഓത്തുകാർ മാത്രമാകാതെ സൂറ യാസീൻ കാര്യമായി തന്നെ അർത്ഥസഹിതം വിശദീകരണ സഹിതം നാം പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഈമാൻ മങ്ങിപ്പോകാതെ ദുർബലമാകാതെ നിലനിർത്താൻ നമ്മുടെ പരലോകബോധം മാഞ്ഞു പോകാതെ നിലനിർത്താൻ ഈ സൂറത്ത് നമ്മെ സഹായിക്കുന്നു എന്നുള്ളതാണ് മരണവും ഖബറും വർജക്കും പരലോകവും വിചാരണയും രക്ഷയും ശിക്ഷയും സ്വർഗവും നരവും അങ്ങനെ എല്ലാം ഹൃദയത്തിൽ നിന്ന് മായാതെ നിലനിർത്താൻ അതനുസരിച്ച് ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കി വ്യവസ്ഥാപിതമാക്കി നിലനിർത്താൻ സൂറത്ത് യാസീൻ തീർച്ചയായും നമ്മെ സഹായിക്കും സുറ യാസീനിൻ്റെ ഫലായിലുകൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ധാരാളം ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ആ ഹദീസുകളിൽ ബഹുഭൂരിഭാഗവും സ്ഥിരപ്പെട്ട ഹദീസുകളല്ല എന്നതാണ് പ്രാമാണികരായ പണ്ഡിതന്മാർ പറയുന്നത് ഖുർആാനിൻ്റെ ഹൃദയമാണ് അല്ല അഥവാ ഖൽബുൽ ഖുർആാനാണ് സൂറത്ത് യാസീൻ എന്ന ഹദീസ് അതേപോലെ ഒരാൾ രാത്രി സൂറ യാസീൻ പാരായണം ചെയ്താൽ അവൻ നേരം പുലരുന്നത് പാപങ്ങൾ പൊറുക്കപ്പെട്ടവനായിട്ടായിരിക്കും എന്ന ഹദീസ് അതേപോലെ നിങ്ങളിൽ മരണാസന്നരായവർക്ക് നിങ്ങൾ യാസീൻ ഓതി കൊടുക്കുക ഇക്കറവു സൂറ യാസീൻ അല മൗതാക്കും അങ്ങനെ തുടങ്ങിയ കുറേ ഹദീസുകളുണ്ട് എന്നാൽ ഇതൊന്നും ശരിയായ പരമ്പരയിലൂടെ സ്ഥിരപ്പെട്ട ഹദീസുകളല്ല എന്നതാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെയൊക്കെയാണെങ്കിലും ആശയ തലത്തിൽ മാത്രം വിശകലനം ചെയ്താൽ പോലും യാസീൻ എന്ന സൂറത്തിന് അതിമഹത്തായ പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയത്തിനും വകയില്ല അപ്പോൾ യാസീനുമായി ബന്ധപ്പെട്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ അതായത് യാസീനിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ കിട്ടണമെങ്കിൽ അതിൻ്റെ കേവല അക്ഷരങ്ങളിലൂടെ ഓടിച്ചുപോയത് കൊണ്ടോ അർത്ഥമറിയാതെ നിരന്തരം ഉരുവിട്ടതുകൊണ്ടോ യാതൊരു കാര്യവുമില്ല ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞ് കാണാനോ കേൾക്കാനോ അറിയാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാതെ വെറും മയ്യത്തായി കിടക്കുമ്പോൾ ചുറ്റും കൂടി നിന്ന് ഓതിക്കൊടുക്കാൻ മാറ്റിവെക്കേണ്ട സൂറത്തല്ല സൂറത്ത് യാസീൻ തുടിക്കുന്ന ഹൃദയമുള്ള ചിന്തിക്കുന്ന മസ്തിഷ്കമുള്ള ജീവനുള്ള മനുഷ്യർക്കുള്ളതാണ് വിശുദ്ധ ഖുർആൻ ഇത് ജീവനുള്ളവർക്കുള്ളതാണ് എന്ന് ഈ യാസീനിൽ പോലും പറയുന്നുണ്ട് മങ്കാന ഹയ്യ ഇത് ജീവനുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകാനുള്ളതാണ് മരണത്തോടെ കർമ്മപുസ്തകം ക്ലോസ് ചെയ്ത് സീൽ വെച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു മനുഷ്യന് മുന്നറിയിപ്പോ ഉത്ബോധനമോ നൽകാനുള്ളതല്ല റബ്ബിന്റെ കലാം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് സൂറ യാസീൻ ഒരു തവണയെങ്കിലും അർത്ഥസഹിതം പാരായണം ചെയ്താൽ നമുക്ക് ബോധ്യമാകും ഇത് മരിച്ചു കിടക്കുന്നവർക്കല്ല ജീവനുള്ളവർക്കുള്ളതാണ് എന്ന് എക്രവോ സൂറ യാസീൻ അല അലാമൗതാക്കും എന്ന ഹദീസ് ദുർമ ദുർബലമാണെന്ന് നാം സൂചിപ്പിച്ചു ഇനി അത് സ്വഹീഹാണെന്ന് തന്നെ വെക്കുക എന്നാൽ പോലും ആ ഹദീസിന്റെ ഭാഷ പരിശോധിച്ചാൽ മനസ്സിലാകുക മരിച്ചവർക്ക് മേൽ സൂറ യാസീൻ ഓതുക എന്നല്ല മരണാസന്നരായവർക്ക് യാസീൻ ഓതി കൊടുക്കുക എന്നതാണ് അതിൻ്റെ ആശയം നമുക്ക് ബോധ്യമാകും മറ്റൊരു ഹദീസുലസുല്ലമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഇലാഹ ലഖിനും എന്താണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം നിങ്ങളിൽ മരിച്ചവർക്ക് നിങ്ങൾ ലാ ഇലാഹ എന്ന കലിമ ചൊല്ലിക്കൊടുക്കുക എന്നല്ലല്ലോ മറിച്ച് നിങ്ങളിൽ മരണാസന്നരായവർക്ക് ലാ ഇലാഹില്ലാ ചൊല്ലിക്കൊടുക്കുക എന്നാണ് ഒരാളുടെ അവസാന വാക്യം ലാ ഇലാഹില്ല എന്ന കലിമത്ത് തോഹീതായാൽ അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്നാണ് ആ ഹദീസിൻ്റെ തുടർന്നുള്ള ഭാഗത്ത് റസൂൽ സല്ല അലസ്ലം പഠിപ്പിക്കുന്നത് അപ്പോൾ സൂറ യാസീൻ ഉൾപ്പെടെ ഖുർആാനിലെ എല്ലാ അധ്യായങ്ങളും ജീവനും ബോധവുമുള്ളവർക്കുള്ളതാണ് അത് രണ്ടും ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ആഴങ്ങളിലേക്ക് പരമാവധി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആമുഖമായി ഇത്രയും സൂചിപ്പിച്ച് ഇൻഷാല്ല അടുത്ത എപ്പിസോഡോടെ നമ്മൾ സൂറ യാസീനിന്റെ ആയത്തുകളുടെ പഠനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഫാത്തിഹയുടെ തീരത്ത് എന്നതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ യാസീനിന്റെ തീരത്ത് എന്ന ഈ പരമ്പരയിലും നമ്മൾ തിലാവത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതുകൂടി ഉൾപ്പെടുത്തുമ്പോൾ ഈ പരമ്പര ഒരുപാട് ദീർഘിച്ചു പോകും എന്നതിനാലാണ് ആ ഭാഗങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് തിലാവത്തിന് പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ടല്ല തീർച്ചയായും റബ്ബിൻ്റെ കലാം ഒട്ടും തെറ്റില്ലാതെ ഏറ്റവും ഭംഗിയായി തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടതുണ്ട് തിലാവത്ത് മാത്രം പഠിപ്പിക്കുന്ന ധാരാളം ക്ലാസ്സുകൾ യൂട്യൂബിലും മറ്റും നമുക്ക് ലഭ്യമാണ് അവ ഉപയോഗപ്പെടുത്താവുന്നതുമാണ് ഈ പരമ്പരയിൽ സൂറ യാസീനിൻ്റെ അർത്ഥത്തിനും വിശദീകരണത്തിനുമാണ് നമ്മൾ ഊന്നൽ നൽകുന്നത് ഇൻഷാള്ള ഏതായാലും നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഏ ഏറ്റവും ഹയറായ അമലാണ് ഖുർആൻ പഠിപ്പിക്കുക ഖുർആൻ പഠിക്കുക എന്നത് ഇത് എൻ്റെ റബ്ബിൻ്റെ കലാമാണ് ഞാൻ എല്ലാറ്റിനേക്കാളും സ്നേഹിക്കുന്ന എൻ്റെ റബ്ബിന് എന്നോട് പറയാനുള്ളത് എന്തോ അതാണ് വിശുദ്ധ ഖുർആൻ അത് അറിയാതെ പോകുക എന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായ ഏറ്റവും പരാജിതമായ ഒരവസ്ഥയാണെന്ന ബോധ്യത്തോടെ റബ്ബിൻ്റെ കലാം എന്ന ആദരവും ഗൗരവവും അതിന് നൽകി അങ്ങേയറ്റത്തെ ഇഹ്ലാസോടെ അതിമഹത്തായ പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട് ഈ പഠനത്തെ ഏറെ ഗൗരവത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇൻഷാല്ല അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പരലോകത്ത് വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറയുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആനിൻ്റെ വെളിച്ചം അതിൻ്റെ സൗന്ദര്യം ദുനിയാവിൽ ജീവിതത്തിലുടനീളം പകർത്തി ഖുർആാനിൻ്റെ ജീവിക്കുന്ന പതിപ്പുകളായി മാറാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ റബ്ബിൽ ആലമീൻ അസ്സലാ അലൈക്കും വാർഹമുല്ലി വരക്കാത്തൂ